ഈ മാണിസികാപ്പൻ എന്തോ ഒരു ഉൾഫയമാണ് സ്വന്തം പേരിനോട് തന്നെയുള്ള ഭയമാണ് അതെന്ന് അറിയുമ്പോഴാണ് സംഗതി കളറാകുന്നത് മാണി എന്ന പേര് കേട്ട് ഊണിലും ഉറക്കത്തിലും അദ്ദേഹം ഞെട്ടി ഉണരുന്നുണ്ടെന്നാണ് അകത്തളങ്ങളിൽ മുഴങ്ങി കേൾക്കുന്നത് ഏത് സമയത്തും യു ഡി എഫ് എന്ന കപ്പലിലേക്ക് കയറാൻ കാത്തു നിൽക്കുന്നുവെന്ന് കാപ്പന്റെ മനസ്സിൽ തോന്നുന്ന സ്വന്തം പേരുകാരന്റെ മകനാണ് കാപ്പന്റെ ഉറക്കം നഷ്ടപ്പെടുത്തുന്നത് ഉണ്ടിരിക്കുന്ന ഒരു ഉൾവിളി എന്ന് പറയുന്നത് പോലെ കാപ്പൻ ഇടയ്ക്കിടയ്ക്ക് തോന്നും ജോസ് കെ മാണി യു ഡി എഫുമായി ചർച്ച ചെയ്തു ജോസ് കെ മാണി യു ഡി എഫില് എത്തുന്നുവെന്ന് ഈ കാരണം കൊണ്ട് മണ്ഡലത്തിലെ പരിപാടികൾ കൃത്യമായി ചെയ്യാൻ പോലും കാപ്പന് സാധിക്കുന്നില്ല അതുകൊണ്ട് തന്നെ കെ എം മാണി കൊണ്ടുവന്ന പദ്ധതികൾക്ക് അതിനപ്പുറമായി പാലായിൽ പുതുതായി ഒന്നും ചെയ്യാൻ ഇതുവരെ മണിസി മാണിസികാപ്പിന് സാധിച്ചിട്ടില്ലെന്ന ഇച്ഛപ്പങ്ങവുമുണ്ട് അത് പുറത്തു കാണിക്കാതിരിക്കാൻ വേണ്ടി പണ്ട് കെ എം മാണി തുടങ്ങി വെച്ച ഏത് പദ്ധതി പൂർത്തീകരിച്ചാലും അതിന്റെ ആളും ഞമ്മളാണെന്ന് പറഞ്ഞ് കാപ്പൻ കളത്തിൽ നിറഞ്ഞു നിൽക്കും പാണ്ഡിയിൽ ആന പറ്റാലും അതിന് ഉത്തരവാദി ഞമ്മളാണെന്ന് പറയുന്നത് പോലെ കാപ്പന്റെ പ്രധാന പ്രശ്നം ഇതൊന്നുമല്ല ഫ്രാഞ്ചിയേട്ടൻ സിനിമയിലെ സി എ ഫ്രാൻസിന്റെ അതേ പ്രശ്നം തന്നെയാണ് എന്തെല്ലാം കാട്ടിക്കൂട്ടിയാലും അപ്പോഴും ആ പഴയ അരിപ്രാഞ്ചി എന്ന വിളി തന്നെ അതാണ് സഹിക്കാൻ വയ്യാത്തത് ഈ അടുത്ത കാലത്തുണ്ടായ ചില സംഭവങ്ങൾ കേട്ടാൽ ഒറ്റ തള്ള പോലും സഹിക്കില്ല പ്രളയക്കെടുതിയിൽ തകർന്ന പാല നഗരസഭാ സ്റ്റേഡിയത്തിന്റെ പുനരുദ്ധാരണത്തിന് ഏഴു കോടി രൂപ അനുവദിച്ചതായും ഉടൻ നിർമ്മാണം തുടങ്ങാൻ കളക്ടർക്ക് നിർദ്ദേശം നൽകിയതായും കാപ്പൻ വെച്ചൊരു കാച്ചുകാച്ചി ഏഴ് കോടി അനുവദിച്ച ഉത്തരവ് എവിടെ എന്നുള്ള നഗരസഭാ അധ്യക്ഷന്റെ ചോദ്യത്തിന് മറുപടി കൊടുക്കാതെ മുങ്ങിയ കാപ്പനാണ് ഇപ്പോൾ പുതിയ അടവുമായി പൊങ്ങിയത് ഇങ്ങനെയുള്ള നിരവധി ബഡായികളാണ് കഴിഞ്ഞ അഞ്ചു വർഷമായി ഈ ഏമാൻ പാലായിൽ നടത്തി വരുന്നത് ആരെങ്കിലും പദ്ധതി എവിടെയെന്ന് ചോദിച്ചാൽ കാപ്പന്റെ മറുപടി ഉടൻ വരുമ്പോൾ ജോസ് കെ മാണി അത് തടഞ്ഞു എന്ന് എന്തെങ്കിലും ആരെങ്കിലും നടത്തിയാൽ അത് മുഖ്യമന്ത്രിയുമായി പ്രത്യേകം ചർച്ച നടത്തിയെടുത്തതാണെന്ന് തട്ടിവിടാൻ കാപ്പൻ ഒരു മടിയുമില്ല എന്തൊക്കെ വന്നാലും ജോസ് ഇവിടെ നിന്നാൽ ജയിക്കില്ലെന്ന കാപ്പിന്റെ അഹങ്കാരം നിറഞ്ഞ വർത്തമാനമാണ് പലരും ഇപ്പോൾ വിമർശനമാക്കി വിധേയമാക്കുന്നത് കാപ്പൻ വിചാരിക്കുന്ന പോലെ അത്ര എളുപ്പമല്ല അടുത്ത വിജയം കഴിഞ്ഞ തവണ സഹായിച്ച മുഴുവൻ പേരും ഇത്തവണ കാപ്പനെ സഹായിക്കാൻ കൂടെ ഉണ്ടാകുമോ എന്ന് എന്നൊന്നിരുത്തി ചിന്തിക്കുന്നത് നല്ലതാണ് ആ ബോധം ഇല്ലാതെയാണ് കാപ്പന്റെ ഓരോ പ്രസ്താവനകൾ അത്തിപ്പഴത്തോളം നിഖാരമുണ്ടെങ്കിൽ ആദിക്കലിംഗം വിളയാകുർത്വം എന്നാണ് പഴമക്കാർ പറയുന്നത് തലയെടുപ്പും തലക്കനവും നല്ലതാണ് പക്ഷേ അഹങ്കാരം അത് ഭൂഷണമായ ഒരു കാര്യമല്ല കെ എം മാണിക്ക് തലയെടുപ്പും തലക്കനവും ഉണ്ടായിരുന്നു പക്ഷേ അഹങ്കാരം ഉണ്ടായിരുന്നില്ല അത് തന്നെയാണ് അദ്ദേഹത്തിന്റെ വിജയരഹസ്യവും ജോസ് കെ മാണി യു ഡി എഫിലേക്ക് തിരിച്ചു വരുമെന്ന് കരുതി കാപ്പിന് ഉറക്കത്തിൽ ഞെട്ടി എഴുന്നേൽക്കേണ്ട ഒരു കാര്യവുമില്ലെന്നുള്ള അഭിപ്രായമാണ് എനിക്കുള്ളത് ജോസിന് മാത്രമല്ല അന്ന് മുറിവേറ്റത് റോഷിയും ജയരാജനും ചാഴിക്കാടനും അടക്കം മുഴുവൻ പേർക്കും അന്ന് കോൺഗ്രസിൽ നിന്ന് മുറിവേറ്റതാണ് കൈഞ്ഞൊടിച്ചു വിളിച്ചാൽ ഇന്നത്തെ നിലയിൽ ആ പാർട്ടിയിൽ നിന്ന് യു ഡി എഫിലേക്ക് ചേക്കാറാൻ ഒറ്റ ഒരുത്തനെ കാണൂ പക്ഷെ അവന് കടുത്തുരുത്തി സീറ്റ് കൊടുക്കേണ്ടി വരും അത് കിട്ടില്ലെന്ന് ഉറപ്പുള്ളത് കൊണ്ട് അവനും വരില്ല ഇതിനിടയിൽ ചില രാഷ്ട്രീയ ഗവേഷകരുടെ കണ്ടുപിടുത്തം ഞെട്ടിക്കുന്നതാണ് മാണി സി കാപ്പൻ യു ഡി എഫിൽ നിന്ന് ഒരു വർഷത്തേക്ക് ലീവെടുത്ത് എൽ ഡി എഫിൽ മന്ത്രിയാകാൻ പോകുന്നത്രേ എൻ സിപിയുടെ എ കെ ശശീന്ദ്രൻ ഒഴിവാകുന്ന അവസരത്തിൽ വീണ് കിട്ടുന്ന മന്ത്രിസ്ഥാനം തട്ടിക്കളയണ്ടെന്ന് തന്നെയാണ് കാപ്പന്റെ തീരുമാനം അതിനൊരു ചാലു കീറണമെങ്കിൽ ജോസിന്റെ പുറത്ത് ചാരണം തൊള്ളായിരത്തി എഴുപത്തി ഇന്ദിരാഗാന്ധി ബംഗ്ലാദേശ് യുദ്ധം ആരംഭിച്ചത് നമ്മുടെ ഒരു വിമാനം നമ്മൾ തന്നെ താഴെ വീഴ്ത്തിയിട്ട് അത് മേൽ മേലാരോപിച്ച് യുദ്ധം തുടങ്ങിയെന്ന ഒരു കിംബന്തി അന്നുണ്ടായിരുന്നു അതുപോലെ ജോസിന്റെ പേരിൽ പഴി ആരോപിച്ച് മുന്നണി വിടാനുള്ള കൗശലപരമായ നീക്കമാണ് കാപ്പൻ നടത്തുന്നതെന്നാണ് പാപ്പനാർ പറയുന്നത് അതുകൊണ്ട് കാപ്പനോട് പണ്ട് ഇന്ദിരാഗാന്ധി പറഞ്ഞ ഒരു വാചകം മാത്രമേ പറയാനുള്ളൂ നാവടക്കൂ പണിയെടുക്കൂ